അപ്പോൾ ഇവിടെ നമ്മൾ ഐ എഫ് ആർ എസിൻ്റെ അഡോപ്ഷനെ കുറിച്ച് കൺവേർജൻസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അപ്പോൾ കൺവേർജൻസ് എന്താണ് അതായത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഐ എഫ് ആ എസിൽ മാറ്റങ്ങൾ വരുത്തി ഐ എഫ് ആർ എസ് എന്നാണ് ആ അക്കൗണ്ടിങ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് കൺവേർജൻസ് അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു മാറ്റങ്ങൾ വരുത്താതെ അത് മൊത്തമായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേര് അഡോപ്ഷൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അപ്പോൾ ഇവിടെ ചോദ്യം എന്താ ഉള്ളതെന്ന് വെച്ചാൽ റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് ഐ എഫ് ആ എസ് അഡോപ്ഷൻ ഓർ കൺവേർജൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അഡോപ്ഷനോ അല്ലെങ്കിൽ കൺവേർജൻസ് എന്താണ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയാനാണ് അപ്പോൾ നമുക്കിവിടെ അഡോപ്ഷൻ എന്നുള്ളത് ഒഴിവാക്കാൻ ശരിക്കും എന്താണ് ഇന്ത്യയിൽ നിന്ന് നടന്നത് ശരിക്കും കൺവേർജൻസ് ആണ് നടന്നത് മെയിനായിട്ട് ഒന്നോ രണ്ടോ സ്റ്റാൻഡേർഡ് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ആവശ്യാനുസരണം മാറ്റാണ് ചെയ്തത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഐ സി എ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻ ടു തൗസൻഡ് സിക്സ് ഇനിഷ്യേറ്റഡ് ദ പ്രോസസ് ഓഫ് മൂവിംഗ് ടുവേഡ്സ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് രണ്ടായിരത്തി ആറിലാണ് ഐ സി എ ഐ സി ഐ ആണ് പ്രധാനമായിട്ടും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർസൊക്കെ ഇന്ത്യയിൽ രൂപീകരിക്കാനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സംഘടന അത് സി എ കാരുടെ ഒരു പ്രൊഫഷണൽ ബോഡിയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ രണ്ടായിരത്തി ആറിലാണ് ഇവർ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഐ എഫ് ആർ എസ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ആറിൽ വർഷം മറന്നു പോയത് രണ്ടായിരത്തി ആറ് ഓക്കെ വിത്ത് എ വ്യൂ ടു എൻഹാൻസ് ആക്സപ്ലി ആക്സെപ്റ്റബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് ത്രൂ ദിയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് വാസ് ആക്സപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓക്കെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കോർപ്പറേറ്റ് ഇന്ത്യൻ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്സെപ്റ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ ട്രാൻസ്പെറൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് സുതാര്യത വർദ്ധിപ്പിക്കാനും പിന്നെ എന്താണ് സ്വീകാര്യത വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഐ സി ഐ ഐ പ്രധാനമായിട്ടും ഐ എഫ് ആർ എസിനെ ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിലാണ് മെയിനായിട്ട് ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത് ചെറുകിട വ്യാപാരികൾക്കൊന്നും ഐ എഫ് ആർ എസ് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം അക്കൗണ്ടിങ് വെക്കണം വെക്കണം എന്നുള്ളത് അത്ര നിർബന്ധമല്ല പക്ഷേ കമ്പനീസ് കോർപ്പറേറ്റ്സ് കോർപ്പറേറ്റ് എന്താണ് കമ്പനികൾ നിർബന്ധമായിട്ടത് ഐ എഫ് ആർ എസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് ഐ സി ഐ പറഞ്ഞ ഈ ഒരു കാര്യം ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലോങ് വിത്ത് ഐ സി ഐ ഡിസൈഡ് ടു എഫ് ആർ എസ് ആൻഡ് ഇൻഡേ അപ്പോൾ ഐ എഫ് ആർ എസ് ഇന്ത്യ എസ് മീൻസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ ഇപ്പം പേരാണ് ഇന്ത്യയസ് എന്നുള്ളത് പണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് കൺവേർജൻസിനൊക്കെ ശേഷം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർസിനെ ഇന്ത്യ എസ് എന്നാണ് പറയുക അപ്പോൾ ഇത് രണ്ടും കൂടി കൺവേർജ് ആയിട്ടുണ്ട് ഐ എഫ് ആ എസും എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൂടി കൺവേർജ്ജ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ആറിന് ശേഷമാണ് പ്രധാനമായിട്ട് ഇത് നടക്കുന്നത് അപ്പോൾ ഈ ആൻസർ കഴിഞ്ഞിട്ടില്ല അതിന് എന്താണ് കുറച്ചും കൂടി പോഷൻ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം ആ ആൻസറിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ് അപ്പോൾ നിങ്ങൾ അടുത്തൊരു സൈഡിങ് ആയിട്ട് ആൻസറിൻ്റെ കൂടെ തന്നെ എത്താം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ് ഇൻ ഇന്ത്യ അതായത് ഐ എഫ് ആർ എസ് ഇന്ത്യയിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സാണ് ചോദിക്കുന്നത് ഐ എഫ് ആർ എസ് അല്ലെങ്കിൽ അത് ഇൻഡസ് ആയിട്ട് ഇന്ത്യയിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത് പ്രോസസ്സ് എന്താണ് അതിൻ്റെ പ്രക്രിയ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഓരോ പോയിന്റുകളും എന്താണ് കൃത്യമായിട്ടാണ് ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിൻറ്റ് തന്നെ എഴുതാൻ ശ്രമിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രാമ്പിൾ ചെയ്ത് എഴുതാതിരിക്കാൻ ശ്രമിക്കുക പ്രോസസ്സെന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് പോയിന്റ് ഫസ്റ്റ് പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ വരണം അതിന് പകരം സെക്കൻഡ് പോയിന്റ് ഫസ്റ്റ് ചെയ്തി ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഇൻ ഇന്ത്യ ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഇഷ്യൂഡ് ബൈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓഫ് ദി ഐ സി ഐ എഫ് ബി എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് ഐ സി ഐൻ്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നത് ദി ബോർഡ് അഡോപ്റ്റ്സ് ദി ഫോളോയിങ് പ്രൊസീജർ താഴെ പറയുന്ന പ്രൊസീജിയർ ആണ് ബോർഡ് അഡോപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ആൻസറിൻ്റെ കൂടെ തന്നെ ഈ സൈഡിങ് വെച്ചിട്ട് എഴുതുകയാണ് ഇത് തനിച്ചും ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൈഡിങ് നന്നായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പോയിന്റുകൾ പഠിക്കാനായിട്ട് അപ്പോൾ എന്താണ് വാട്ട് ആർ ദ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രൊസീജേഴ്സ് ഇൻ ഇന്ത്യ എന്ന് വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് വട്ടാർ ഐ എഫ് ആർ എസ് സെറ്റിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ സെറ്റിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചോദിച്ചാലും ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ പ്രൊസീജിയർ നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി ഏരിയ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതൊക്കെ ഏരിയയിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വരേണ്ടത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം ഓക്കെ ഏതൊക്കെ ഏരിയയിലാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കുക എല്ലാ മേഖലകളിലും ഇപ്പോഴും ഇല്ല പല മേഖലകളിലും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്ന ചില മേഖലകൾ അല്ലെങ്കിൽ ഐ സി ഐ ആയോ ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ചില മേഖലകളിലാണ് ആദ്യമായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അതിലൊക്കെ പ്രതിപാദിക്കുന്നത് ഓക്കെ അതായത് ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കണം അതൊരു മേഖലയാണ് അതൊരു ഏരിയയാണ് അതേപോലെ എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഓരോ ഏരിയാസ് അപ്പോൾ ആ ഏരിയനെ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ മതി ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റഡി ഗ്രൂപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എന്താണ് ഒരു രൂപ ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ രൂപീകരിക്കുക അതവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു ഗ്രൂപ്പിനെ എന്താണ് രൂപീകരിക്കുക മൂന്നാമത്തെ പോയിന്റ് ഡയലോഗ് വിത്ത് വേരിയസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അതായത് ഒരുപാട് മേഖലകളുണ്ട് അല്ലേ നമുക്ക് വെറും അക്കൗണ്ടിങ് മേഖലയിലുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് ചോദിച്ച കാര്യമില്ല നമുക്ക് എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാരെ വിളിച്ചിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിളിച്ചിട്ട് അവരുടെ എന്താണ് അനുമാനങ്ങൾ നമ്മൾ അറിയണം ഓക്കെ അപ്പോൾ അത് അവരായിട്ട് ഡയലോഗ് വേണം അതാണ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ദി എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആദ്യം ഒരു എക്സ്പോഷ്യർ ഡ്രാഫ്റ്റ് ഒരു റഫ് വർക്ക് എന്നുള്ള രീതിയിൽ ആദ്യം ഇതിൻ്റെ ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് തയ്യാറാക്കുക ഡ്രാഫ്റ്റ് മീൻസ് എന്താ വെച്ചാൽ ഒരു എന്താണ് ഒരു റഫ് പ്രസൻറ്റേഷൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റഫ് പ്രസൻറ്റേഷൻ അത് ആദ്യം തയ്യാറാക്കുക ഇതാണ് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഇഷുവൻസ് ഫോർ സർക്കുലേഷൻ അത് എന്താണ് സർക്കുലേറ്റ് ചെയ്യുക സംഗതി ഈ ഒരു നമ്മുടെ റഫ് അല്ലെങ്കിൽ എക്സ്പോഷർ ഡ്രാഫ്റ്റ് സർക്കുലേറ്റ് ചെയ്യുക ആറാമത്തെ പോയിൻറ്റ് കോ കൺസിഡറേഷൻ ഓഫ് വ്യൂസ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദ സ്റ്റാൻഡേർഡ് അപ്പോൾ ഈ ഡ്രാഫ്റ്റ് വെച്ചാൽ ഒരുപാട് എന്താണ് ഈ അഭിപ്രായങ്ങൾ വരും വ്യൂസ് വരും അപ്പോൾ അതിനൊക്കെ കൺസിഡർ ചെയ്യുക ആവശ്യമുള്ളതിനൊക്കെ കൺസിഡർ ചെയ്യുക ഏഴാമത്തെ പോയിന്റ് മോഡിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് സ്റ്റാൻഡേർഡ് അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് മാറ്റങ്ങൾ വരുത്തുക അതാണ് ഏഴാമത്തെ പോയിന്റ് എട്ടാമത്തെ പോയിന്റ് ഇഷ്യുവൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യാം അപ്പോൾ ഐ എഫ് ആർ എസ് ആവട്ടെ ഇന്ത്യ എസ് ആവട്ടെ ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ ഒരു പോയിൻറ്റുകൾ കൃത്യമായിട്ട് എഴുതുക എട്ട് പോയിൻ്റുകളുണ്ട് ഇനി നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഐ എഫ് ആർ എസ് അതിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് ചോദിച്ചാൽ വലിയൊരു ഉത്തരമായിട്ട് അത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഇനി നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം വീച്ച് എൻറ്റിറ്റീസ് ആർ റിക്വയർഡ് ടു അഡോപ്റ്റ് ഇൻഡ എസ് ഓക്കെ ഇപ്പോൾ പുതിയ ഐ എഫ് ആർ എസ് ആയിട്ട് കൺവേർജ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ പേരാണ് ഇൻഡെ എസ് എന്ന് വെച്ചാൽ അപ്പോൾ ഏതൊക്കെ ആണ് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ തരം സ്ഥാപനങ്ങളാണ് ഇൻഡ എസ് അഡോപ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് ഓൾ ലിസ്റ്റഡ് കമ്പനീസ് എല്ലാ ലിസ്റ്റഡ് കമ്പനീസും എന്തു ചെയ്യണം ഇൻഡേഴ്സ് അഡോപ്റ്റ് ചെയ്യണം എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഇൻഡേയേഴ്സ് അഡോപ്റ്റ് ചെയ്യണം അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേരുള്ള എല്ലാ കമ്പനികളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേരുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് പബ്ലിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതായത് അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നമ്മുടെ പേര് എഴുതണം അപ്പോൾ ആ ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പേരും വരും അതാണ് ലിസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആ പേരിൻ്റെ ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കമ്പനിയുടെ പേരും വരും ഓക്കെ അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനീസും എന്ത് വേണം ഇൻഡ്യസ് അഡോപ്റ്റ് ചെയ്യണം രണ്ടാമത്തെ പോയിൻറ്റ് അൺലിസ്റ്റഡ് കമ്പനി കമ്പനീസ് വെച്ചാൽ മെയിനായിട്ട് പ്രൈവറ്റ് കമ്പനീസ് ആണ് അല്ലേ പ്രൈവറ്റ് കമ്പനീസ് പുറമേ നല്ല ആൾ ഷെയർ സമാഹരിക്കുന്നത് അവർ പരിചയമുള്ള ആൾക്കാരെ കയ്യിൽ നിന്നാണ് ഷെയർ സമാഹരിക്കുക കുറച്ച് പേരെ ആ കമ്പനീസിൽ മെമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ അങ്ങനത്തെ കമ്പനീസ് ആണെങ്കിലും അവരുടെ നെറ്റ് വർത്ത് എസെറ്റ് നെറ്റ് വർത്ത് മീൻസ് ആണ് ടോട്ടൽ എസെറ്റ് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലോ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കോടിയോ അതിന് മുകളിലോ ആണെങ്കിൽ അവരും എസ് ഫോളോ ചെയ്യണം ഓക്കെ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ സബ്സിഡറി അസോസിയേറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഓക്കെ അപ്പോൾ പേരൻ്റ് സബ്സിഡറി അസോസിയേറ്റ് ആൻഡ് ജോയിൻറ് വെഞ്ചേഴ്സ് ഓഫ് ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനീസ് കവേർഡ് അബവ് ഓക്കെ ഏതൊരു ലിസ്റ്റഡ് കമ്പനി ആവട്ടെ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനിയുടെ ടോട്ടൽ വെർത്ത് അതായത് അതിൻ്റെ എസെറ്റ് നെറ്റ് വെർത്ത് ഇരുന്നൂറ്റൻപത് കോടിയോ അതിന് മുകളിലോ ആണെങ്കിൽ ഓക്കെ അതാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ അത്തരം കമ്പനികളുടെ പാരൻ്റ് കമ്പനി അതായത് ഒരു കമ്പനിയുടെ പാരൻറ്റ് എന്ന് വെച്ചാൽ ആ കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്ന ആ കമ്പനിയെ മൊത്തമായിട്ട് അൻപത് ശതമാനത്തിലധികം ഷെയർ വാങ്ങിയിരിക്കുന്ന മറ്റൊരു കമ്പനിയുടെ പേരാണ് പാരൻ്റ് കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി അതായത് ഒരു പാരൻറ്റ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ പേര് ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ പേരാണ് സബ്സിഡറി കമ്പനി ഓക്കെ അപ്പോൾ ഒന്നുകിൽ ഈ കമ്പനിയുടെ ഇതൊരു അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ നെറ്റ്വർത്ത് ഇരുന്നൂറ്റൻപത് കോടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലോ അപ്പോൾ അതിൻ്റെ പാര കമ്പനി എന്തിൽ പെടണം അതും ഇൻഡേസ് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഈ കമ്പനി ഇരുന്നൂറ്റൻപത് കോടിയ നെറ്റ്വർത്ത് ഉണ്ട് ഇതൊരു അൺലിസ്റ്റഡ് കമ്പനിയാണ് അല്ലെങ്കിൽ ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ് നോക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സബ്സിഡറീസ് എന്താണ് ഇൻഡേസ് ഫോളോ ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ അസോസിയേറ്റ്സ് ഇതിനോട് യോജിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് അതായത് ജോയിൻറ്റ് വെഞ്ചേഴ്സ് അസോസിയേറ്റ് എന്ന് വെച്ചാൽ രണ്ട് കമ്പനികൾ യോജിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ ഈ കമ്പനി എന്ത് ചെയ്യണം ഇൻഡേസ് ഫോളോ ചെയ്യണം ഇനി അൺലിസ്റ്റഡ് ആണെങ്കിൽ ഈ കമ്പനി ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ എന്താണ് ഇതിന് നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറായ കമ്പനിയോ എന്ത് ചെയ്യണം ഇൻഡേസ് ഫോളോ ചെയ്യണം ഇതാണ് ഇവിടെ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞു ഈ നമുക്ക് നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത് ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സ് എക്സ്ക്ലൂഡിങ് ആർ ആർ ബിസ് അതായത് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഒഴിച്ചിട്ടുള്ള മറ്റ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് എസ് ബി ഐ പോലുള്ള ബാങ്കുകളൊക്കെ ചെയ്യണം ഓൾ ഇന്ത്യ ടേം ലെൻഡിങ് റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് നബാർഡ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് അപ്പോൾ നബാർഡും എന്ത് ചെയ്യണം ഇൻഡേസ് ഫോളോ ചെയ്യണം ഓക്കെ അതായത് റീഫിനാൻസ് ചെയ്യുന്ന കമ്പനീസ് ആണ് നോക്കേ ഫിനാൻസ് ചെയ്യാൻ റീഫിനാൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണുകൾ പാസ്സാക്കുകയാണ് ഓക്കെ അതേപോലെ ഇൻഷുറൻസ് കമ്പനീസും എന്ത് ചെയ്യണം ഇൻഡേസ് ഫോളോ ചെയ്യണം ഇതാണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ഇനി അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ഹോൾഡിംഗ് സബ്സിഡറി ജോയിൻറ്റ് വെഞ്ചർ അസോസിയേറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക് അപ്പോൾ ഹോൾഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരൻറ്റ് കമ്പനി പാരൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് പാരൻറ്റ് കമ്പനി നേരത്തെ വിവരിച്ചു തന്നല്ലേ അപ്പോൾ പാരൻറ്റ് കമ്പനി എന്ന് വെച്ചാൽ മറ്റൊരു കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അത് തന്നെയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ അപ്പോൾ ഹോൾഡിംഗ് കമ്പനി ആവട്ടെ സബ്സിഡറി അറിയാമല്ലോ ആ ഏറ്റെടുക്കാൻ പെട്ടിരിക്കുന്ന കമ്പനിയാണ് സബ്സിഡറി കമ്പനി ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ അസോസിയേറ്റ് ഇത് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്പനികൾ ഇതിലേതെങ്കിലും ഒരു കമ്പനി അപ്പോൾ സബ്സിഡറി ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് കമേർഷ്യൽ ബാങ്ക് ആണെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനി ഇൻഡേഴ്സ് എടുക്കാൻ ബാധ്യതയുണ്ട് ഇൻഡേയ്സ് ഫോളോ ചെയ്യണം ഇനി ഹോൾഡിംഗ് കമ്പനി ഒരു എന്താണ് ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിൽ അത് ഏറ്റെടു എടുത്തിരിക്കുന്ന കമ്പനിയും എന്ത് ചെയ്യണം സബ്സിഡറി കമ്പനിയും ഇൻഡേസ് ഫോളോ ചെയ്യണം ഇനി രണ്ട് കമ്പനീസ് യോജിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അസോസിയേറ്റോ ജോയിൻറ്റ് വെഞ്ചറോ ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കമ്പനി ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിൽ മറ്റേ കമ്പനിയും എന്ത് ചെയ്യണം ഇൻഡേസ് ഫോളോ ചെയ്യണം ഇതാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഇനി ആറാമത്തെ പോയിന്റിൽ പറയുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഹാവിങ് നെറ്റ് വർത്ത് ഓഫ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ക്രോറോർ മോർ അതായത് ഇപ്പോൾ നമ്മുടെ ഗോകുലം ചിറ്റ് ഫണ്ട് അതേപോലെ മുത്തൂറ്റ് ഫിനാൻസ് ഇതൊക്കെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ് ബാങ്കിങ് ഫെസിലിറ്റി അവർ കൊടുക്കുന്നില്ല എന്നാലും അവർ കൊടുക്കുന്നത് ഫിനാൻസ് ആണ് കൊടുക്കുന്നത് കടം കൊടുക്കുന്ന ആൾക്കാരാണ് ലോൺ കൊടുക്കുന്ന ആൾക്കാരാണ് പണ്ടും പണയം വെച്ചിട്ടും ഒക്കെ ലോണുകൾ പിന്നെ വണ്ടിക്ക് ഫിനാൻസ് ചെയ്യുക അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊന്നും ഷെഡ്യൂൾഡ് ബാങ്കുകളല്ല എന്നാലും അവരുടെ നെറ്റ് വർത്ത് ടോട്ടൽ അസെറ്റ് അഞ്ഞൂറ് കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ അവർ ഇൻ്റെ എസ് ഫോളോ ചെയ്യാൻ അവർക്ക് ബാധ്യത ഉണ്ട് അതാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് ഹോൾഡിംഗ്സ് സബ്സിഡറി ജോയിൻറ്റ് വെഞ്ചർ പിന്നെ അസോസിയേറ്റ് ആണ് ഇവിടെ വരുന്നത് അസോസിയേറ്റ് കമ്പനീസ് ഓഫ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഹാവിങ് നെറ്റ് വർത്ത് ഓഫ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ക്രോർ ഓർ മോർ അപ്പോൾ ഈ പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അഞ്ഞൂറ് കോടി ക്ക് മുകളിൽ പോകുമ്പോഴാണ് എന്ത് വരുന്നത് അവർ ഇൻഡേസ് ഫോളോ ചെയ്യാൻ ബാധ്യത അവർക്ക് ബാധ്യത വരുന്നത് അപ്പോൾ അവരുടെ ഹോൾഡിങ്ങിനോ അല്ലെങ്കിൽ അവരുടെ സബ്സിഡിക്കോ അവരുടെ അസോസിയേറ്റിനോ അവരുടെ ജോയിൻറ്റ് വെഞ്ചറിനോ എന്തും ബാധ്യത ഉണ്ട് ഈ പറയുന്ന ഇൻഡേസ് ഫോളോ ചെയ്യാൻ ബാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് അസോസിയേറ്റ് ആണ് കേട്ടോ അസോസിയേറ്റ് കമ്പനീസാണ് അതൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം വാട്ട് യു നോ അബൌട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എഫ് എ എസ് ബി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് മറ്റൊരു സംഘടനയുടെ പേരാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എഫ് എ എസ് ബി എന്നാണ് എഫ് എ എസ് ബി എന്നുള്ളത് നോക്കാം എഫ് എ എസ് ബി വാസ് ഫോർമുലേറ്റഡ് ആസ് എ കോൺസിക്വൻസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ത്രീ ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് പ്രൈവറ്റ് സെക്ടർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ നോർവാക്ക് കണറ്റിക്കറ്റ് യു എസ് എ അതായത് യു എസ് എയിലുള്ളൊരു സംഘടനയുടെ പേരാണ് ഈ പറഞ്ഞ എഫ് എ എസ് പി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇത് യു എസ് എയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ തകർന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഘടന തുടങ്ങണമെന്ന് തീരുമാനിച്ചത് എഴുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇത് ഇവർ സ്റ്റാർട്ടും ചെയ്തു ഓക്കെ ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റാ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന തുടങ്ങിയത് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഓഫ് യു എസ് എ ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ സെബി എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് അപ്പോൾ അതേപോലെ യു എസ് എയിലുള്ള ഒരു സംഘടനയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവർ എന്താണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അമേരിക്കയിലെ ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ് ഈ സെ ബി എസ് ഇ സി എന്ന് പറഞ്ഞത് സ്റ്റോക്ക് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ അപ്പോൾ അവർ അംഗീകരിച്ച ഒരു സംഘടനയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓക്കെ ഇറ്റ് ഹാസ് സെവൻ ഫുൾ ടൈം മെമ്പേഴ്സ് ഈ ഒരു എഫ് എ എസ് ബിക്ക് ഏഴ് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട് ദി മെമ്പേഴ്സ് ആർ സെലക്റ്റഡ് ബൈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫൗണ്ടേഷൻ എഫ് എ എഫ് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫൗണ്ടേഷൻ ആണ് ഈ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഈ പേരുകളൊക്കെ ഷോർട്ട് ഫോം ആയിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം ഓക്കെ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ടു ഇത് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഫംഗ്ഷൻസ് നോക്കാം ഫംഗ്ഷൻസ് ഓഫ് എഫ് എ എസ് ബി ഇപ്പോൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് വരുന്നത് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഇംപ്രൂവ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് വിത്ത് ഇൻ യു എസ് എ അതായത് യു എസ് എടകത്ത് ജനറലി ആയിട്ട് വരുന്ന അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് എന്താണ് ഇംപ്രൂവ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇവരെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് ടു പ്രൊവൈഡ് റിസർച്ച് ഫൈൻഡിങ്സ് ഓൺ ഇഷ്യൂസ് റേഞ്ചിങ് ഫ്രം കൺസോൾട്ടേഷൻ ഓഫ് സബ്സിഡറീസ് അതായത് സബ്സിഡറി കമ്പനീസിൻ്റെ കൺസോൾട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു രണ്ട് കമ്പനി ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതൊന്നിനെ പേരൻ്റ് കമ്പനിയെന്നും മറ്റേതിനെ സബ്സിഡറി കമ്പനിയെന്നും ആണ് പറയാം ഓക്കെ അപ്പോൾ ഈ ഏറ്റെടുക്കപ്പെടുന്ന പ്രക്രിയയുടെ പേരാണെന്ത് കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ അപ്പോൾ ഈ കൺസോൾഡേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ എഫ് പറയുന്നുണ്ട് മൂന്നാമത്തെ പോയിൻറ്റ് ശ്രദ്ധിക്കുക പ്രിപ്പയർ റിസർച്ച് പ്രോജക്റ്റ് റിസർച്ച് തയ്യാറാക്കുക അതിന് പ്രോജക്റ്റൊക്കെ തയ്യാറാക്കുക നാലാമത്തെ പോയിൻറ്റ് ടു പ്രോപ്പഗേറ്റ് ആൻഡ് പ്രൊണൗ ദി പ്രൊണൗൺസ്മെൻറ്റ് ഓഫ് വേരിയസ് ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് പ്രൊഫഷണൽ ബോഡീസ് ഓക്കെ അതായത് ഗവൺമെൻറ് ഏജൻസീസും പ്രൊഫഷണൽ ബോഡീസൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ പ്രോപ്പഗേറ്റ് ചെയ്യുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എ എസ് ബിയെ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം വാട്ട് ഇസ് ദ റോൾ ഓഫ് എഫ് എ എസ് ബി ഇൻ ഡെവലപ്പിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ജി എ എ പിസ് ഓക്കെ അപ്പോൾ എഫ് എ എസ് ബിക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും അതേപോലെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾ ജി എ എ പിസും തയ്യാറാക്കുന്നതിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ എന്ത് റോളാണുള്ളതെന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഉത്തരം ശ്രദ്ധിക്കുക എഫ് എ എസ് ബി ഹാസ് ട്രെമൻഡസ് റോൾ ഇൻ ഡെവലപ്പിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ജി എ എ പിസ് ഓക്കെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എഫ് എ എസ് ബിക്ക് ട്രിമൻഡസ് റോൾ വലിയൊരു റോൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഇറ്റ് ഡെവലപ്സ് ഹൈ ക്വാളിറ്റി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എഫ് എസ് ബി ഉണ്ടാക്കിയതൊക്കെ വളരെ ഹൈ ക്വാളിറ്റി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഓക്കെ അപ്പോൾ അറ എഴുപത്തി മൂന്നിലാണല്ലോ എഫ് എസ് ബി ഉണ്ടാകുന്ന കാര്യം എന്താണ് അറുപത്തെട്ടിലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് കാരണം അത് അമേരിക്കയിൽ അമേരിക്കയിലുണ്ടായ ഒരു സംഘടനയാണ് അപ്പോൾ അമേരിക്കയിലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ വരെ അംഗീകാരം കൊടുത്തൊരു സംഘടനയാണ് ഓക്കെ അപ്പോൾ അവർക്ക് വലിയൊരു റോൾ ഉണ്ട് റോളുണ്ടെന്നാണ് പറഞ്ഞത് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ഒക്കെ ഉണ്ടാകുന്നതിൽ എഫ് എസ് ബി ആസ് എ യുക്ക് പൊസിഷൻ ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സിലൊരു തനതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് പൊസിഷൻ എഫ് എസ് ബിക്ക് ഉണ്ട് പിന്നെ പറയുന്നത് ഇറ്റ്സ് മെയിൻ ഗോൾ ഇസ് ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് ഫോർ പബ്ലിക് കമ്പനീസ് പബ്ലിക് കമ്പനീസിന് ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യലാണ് അവരുടെ പ്രധാന പണി എന്തിനുള്ള ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ഇംപ്രൂവിങ് അക്കൗണ്ടിങ് മെത്തേഡ് പബ്ലിക് കമ്പനീസിൻ്റെ അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ആണ് ഇവർ പ്രധാനമായിട്ടും കൊടുക്കാറ് യൂസ്ഡ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഈ ലീഡർഷിപ്പ് പിന്നെ പബ്ലിക് കമ്പനീസിന് കൊടുക്കുന്നത് ഇറ്റ് ഓൾസോ ടേക്സ് റെക്കമെൻഡേഷൻസ് ഫ്രം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ അതായത് അമേരിക്കയിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള സെബി പോലുള്ള അമേരിക്കയിലുള്ള ഒരു സംഘടനയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ അത് അതിൻ്റെ റെക്കമെൻ്റേഷൻസ് സ്വീകരിക്കലാണ് എഫ് എ എസ് ബിയുടെ മറ്റൊരു ജോലി എന്ന് പറയുന്നത് ഓൺ എയ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ടു important data on a note. 18 September 2002 the FSB met with IASP and together issued a memorandum of understanding on a convergence project regarding international financial reporting standards to converge IFRS and US The us Gp United States generally accepted accounting principles ഉണ്ടായിരുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ പേരായിരുന്നു യു എസ് ജി ഡബ്ല്യു എ പി അതും ഐ എഫ് ആർ എസും കൂടി ഇപ്പോൾ ഇന്ത്യ ചെയ്ത പോലെ അമേരിക്കയും കൺവേർട്ട് ചെയ്യുക ചെയ്തത് അപ്പോൾ അതിന് മേൽനോട്ടം വഹിച്ചത് ആരാണ് ഈ എഫ് എ എസ് ബി ആണ് ഏത് വർഷം എന്ന് വെച്ചാൽ എയ്റ്റീൻ സെപ്റ്റംബർ രണ്ടായിരത്തി രണ്ടിലാണ് ഇവർ ഇതിന് മേൽനോട്ടം വഹിച്ചത് ആരെ ആരെ കൂടെ ചേർന്നിട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഐ എ എസ് പിയുടെ കൂടെ ചേർന്നിട്ടാണ് ഇവർ അമേരിക്കയിൽ ഈ പറയുന്ന ഐ എഫ് ആർ എസ് കൺവേർട് ചെയ്തത് ഓക്കെ അമേരിക്കയിൽ അന്നു വരെ ഉണ്ടായിരുന്ന യു എസ് ജി ഡബ്ല്യു എ പി യു എസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് കൺവേർട് ചെയ്തു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എഫ് ഐ എസ് ബിയുടെ റോളിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാം ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ ബാക്കി